കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. നീണ്ട ആ 20 വർഷം മലമ്പനിയുടെ ഈറ്റില്ലമായ ചതുപ്പ് പ്രദേശം. തടവറകളിൽ വെള്ളക്കാരൻ്റെ ചവിട്ടും പ്രഹരവും സഹിച്ച് അത് നേടിയെടുത്തു. എൻ്റെ ജീവൻ തൃണവൽക്കരിച്ച് നേടിയതാണത്. ഞാൻ നരകിക്കുക, ഞാൻ നേടിയതുകൊണ്ട് മറ്റൊരുവൻ സുഖിച്ച് ജീവിക്കുക. അതിലും ഭേദം ടോങ്കോയുടെ വിഷയമ്പ് തന്നെയാണ്. സ്മോൾ പറഞ്ഞു നിർത്തി. അയാളുടെ കൈവിലങ്ങ് കുലുങ്ങവേ, മുഖത്ത് രൗദ്രഭാവം. ഈ ഭാവത്തോടുകൂടി ഇങ്ങനെയൊരു വ്യക്തി തന്നെ അന്വേഷിച്ചെത്തിയാൽ മേജർ ഷോൾട്ടോ എങ്ങനെ ഞെട്ടാതിരിക്കും? സ്മോൾ തുടർന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങളോടെനിക്ക് പകയൊന്നുമില്ല. ഞാൻ പറഞ്ഞു തീർക്കാം, ഒരൽപ്പം വിസ്കി എനിക്ക് തരൂ. ഹോംസ് അത് പകർന്നു കൊടുത്തു. ഗ്ലാസ് ഒഴിഞ്ഞപ്പോൾ സ്മോൾ മെല്ലെ പറഞ്ഞു തുടങ്ങി. പെർഷോറിനടുത്താണ് എൻ്റെ പിറവി. ഈശ്വരവിശ്വാസികളായ ഒരു കുടുംബം, കൃഷിപ്പണി ചെയ്യുന്നവർ. എന്നാൽ ഞാൻ അലസനായിരുന്നു. 18 ആയപ്പോൾ ഒരുവിളമായി അടുത്തു. കാര്യം കുഴപ്പമായപ്പോൾ രാജ്ഞിയുടെ പട്ടാളത്തോട് ചേർന്നു. ആ 3-ാം കരസേന ഇന്ത്യയിലേക്ക് തിരിച്ചു. പരേഡും ഫയറിങ്ങും പഠിച്ചുവെങ്കിലും ഞാനൊരു പട്ടാളക്കാരനായിരുന്നില്ല. ഗംഗയിൽ ഒന്ന് ചാടി നീന്തവേ എന്നെ മുതല പിടിച്ചു. എൻ്റെ കമ്പനി സർജൻറ് ജോൺ ചാടി നീന്തിയെത്തി എന്നെ പിടിച്ചു വലിച്ചു. എൻ്റെ വലതുകാൽ മുതലയ്ക്കും ബാക്കി സർജനും കിട്ടി. 5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മരക്കാരനായി ഞാൻ ആശുപത്രി വിട്ടു. അതോടെ പട്ടാളത്തിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു. ആബേൽ വൈറ്റ് എന്ന അമരകൃഷിക്കാരന് ഒരു സൂക്ഷിപ്പുകാരനെ വേണം. എൻ്റെ ഒരു കേണലിൻ്റെ സ്നേഹിതനായിരുന്നു ആ കർഷകൻ. ആ പരിചയത്തിന്മേൽ എനിക്കവിടെ ഒരു ജോലി കിട്ടി. കുതിരപ്പുറത്തിരുന്നുള്ള മേൽനോട്ടത്തിന് മരക്കാൽ പ്രതിബന്ധമായില്ല. ഭേദപ്പെട്ട കൂലിയും കിട്ടി. എൻ്റെ യജമാനൻ അലിവുള്ളവനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പുകവലിക്കുകയും സംഭാഷണങ്ങളിൽ മുഴുകുകയും ചെയ്തു പോന്നിരുന്നു. ഇന്ത്യയിൽ ശിപ്പായി ലഹള നടക്കുന്ന സമയം. ഞങ്ങളുടെ തോട്ടം വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യക്കടുത്ത് മുത്ര എന്നിടത്തായിരുന്നു. പകൽ സമയം വെള്ളക്കാരുടെ സംഘം സകുടുംബം ആ തോട്ടത്തിലൂടെ ആഗ്രയിലേക്ക് നീങ്ങിയിരുന്നു. പട്ടാള ക്യാമ്പ് അടുത്തായിരുന്നു. ലഹള താനെ കെട്ടടങ്ങും എന്ന ധാരണയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ചുറ്റിനും ആളിക്കത്തുന്നത് ബോധ്യപ്പെടാൻ ആബേൽ വൈറ്റ് എന്ന കർഷകനായില്ല. ഞാൻ ഇത്തിരി ദൂരെയുള്ള ഒരു തോട്ടത്തിനരികിലായിരുന്നു. വൈകിട്ട് മടങ്ങവേ ഒരു കൊക്കയിൽ എന്തോ ഒന്ന് ചുരുട്ടിയെറിയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കുതിരയെ അങ്ങോട്ടേക്ക് തെളിച്ചു. ആ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി. ഞങ്ങളുടെ കണക്കെഴുത്തുകാരൻ ഡോസന്റെ ഭാര്യയെ വെട്ടി നുറുക്കിയിട്ടിരിക്കുന്നു. തൊട്ടരികിൽ ശവമായി ഡോസനും. അയാളുടെ കയ്യിൽ തിര തീർന്ന ഒരു തോക്കും. അയാളുടെ മുമ്പിൽ 4 ഇന്ത്യൻ പട്ടാളക്കാരുടെ ശവശരീരങ്ങൾ അടുക്കി വെച്ചതുപോലെ കിടക്കുന്നു. ഞാൻ കുതിരയെ ഒന്ന് ചുറ്റിച്ചു. അകലേതാ എൻ്റെ യജമാനൻ്റെ വീട് കത്തിയമരുന്നു. ഞാനിനി എൻ്റെ യജമാനു വേണ്ടി എന്തു ചെയ്യാൻ? ജീവൻ കളയാനേ എനിക്ക് കഴിയൂ. ചുറ്റിനും ശിപായി ചെകുത്താന്മാരുടെ താണ്ഡവം. എന്നെ കണ്ടപാട് എനിക്ക് നേരെയും വെടിപൊട്ടി. ഞാൻ കുതിരയെ പായിച്ച് വയലിലേക്ക് ഇറങ്ങി. ഒരുവിധം ആഗ്രക്കോട്ടയിൽ ചെന്ന് കയറി. ഇംഗ്ലീഷുകാരുടെ ആ സങ്കേതവും അത്ര സുരക്ഷിതമായിരുന്നില്ല. ഇന്ത്യക്കാരുടെ ലഹള അത്രയ്ക്ക് ശക്തി പ്രാപിച്ചിരുന്നു. പട്ടാളക്കാർക്കിടയിൽ ഒരു തമ്മിൽ പോര് തന്നെയായിരുന്നു അത്. ബ്രിട്ടീഷുകാരൻ്റെ വരുതിയിൽ പരിശീലിച്ചവർ അവർ നൽകിയ ആയുധങ്ങളാൽ അവർക്കെതിരെ. ആഗ്രയിൽ ബംഗാളികളെയും കുറേ പഞ്ചാബികളെയും ഒക്കെ കൂടി അരിച്ചുപെറുക്കി കൂട്ടി വെള്ളക്കാർ സന്നദ്ധ സേനയുണ്ടാക്കി. മരക്കാലനെങ്കിൽ മരക്കാലൻ എന്ന മട്ടിൽ എനിക്കും കിട്ടി അവസരം. ലഹളക്കാരെ അമർച്ച ചെയ്യാൻ ഞങ്ങൾ പുറപ്പെട്ടു. ഷാഗുഞ്ചയിൽ യുദ്ധം നടന്നു. ശത്രുക്കൾ പിന്തിരിഞ്ഞു. ഞങ്ങൾ അവർക്ക് പിന്നാലെ ചെന്നു. തോക്കൊഴിഞ്ഞതിനാൽ ഞങ്ങൾ പിൻവാങ്ങി. ഞെട്ടിക്കുന്ന ഭീകര വാർത്തകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആഗ്ര നഗരത്തെക്കുറിച്ചും ആഗ്ര കോട്ടയെക്കുറിച്ചും എങ്ങനെയാണ് വിവരിക്കുക? വിചിത്രമെന്നേ പറയണ്ടു. അനേകമേക്കർ വിസ്തൃതിയിൽ വൻ കോട്ടകളാൽ ചൂഴ്ന്നു നിൽക്കുന്ന ഒരിടം. മുൻവശം ചേർന്നൊഴുകുന്ന പുഴ കോട്ടയ്ക്കൊരു കാവൽ തന്നെയാണ്. മറുഭാഗത്ത് ശരിക്കും കാവൽ കൂടിയേ തീരൂ. ആകെയുള്ളത് ഞങ്ങൾ കുറച്ചു പേർ മാത്രം. എൻ്റെ കീഴിൽ 2 പഞ്ചാബികൾ. അപകടമെന്ന് കണ്ടാൽ വെടി തന്നെ. ഉടനെ ബാക്കിയുള്ളവർ വന്നുകൊള്ളും. എന്നാൽ പ്രധാന സംഗീതത്തിൽ നിന്നും എത്തിച്ചേരാൻ ഊടുപാതകളും ഇരുളടഞ്ഞ ഇടനാഴികളും പലത് താണ്ടണം. ആവശ്യത്തിനുതകം വിധമല്ല കാര്യങ്ങൾ. ഞാനാണെങ്കിൽ ഒരു മരക്കാലനായ പുതിയ കമാൻഡറും. മുഹമ്മദ് സിംഗ്, അബ്ദുള്ള ഖാൻ എന്നീ പഞ്ചാബികളുമൊത്ത് ഞാൻ കാവൽ നിന്നു.
അവർ പഴയ ജാലിയൻവാല പോരാളികളായിരുന്നു. പക്ഷേ അവിടെ പരസ്പരം വർത്തമാനം പറച്ചിലല്ലാതെ എന്നോട് ഉരിയാട്ടമില്ലായിരുന്നു. അവരുടെ ഭാഷ ഞാൻ അറിഞ്ഞിട്ട് വേണ്ടേ. എനിക്ക് മുമ്പിൽ ശാന്തമായ പുഴ, അക്കരെ ശത്രുക്കളുടെ പോർവിളി. ഒന്ന് രണ്ട് രാത്രി പിന്നിട്ടു. മഴ ചാറി. കുത്തിനിന്നുള്ള കാവൽ ദുഷ്കരം. കൂടെയുള്ള ആ സിക്കുകാരോട് വല്ലതും പറയാൻ ശ്രമിച്ചു നോക്കി. ഫലിച്ചില്ല. അന്നത്തെ രാത്രിപ്പാറാവ് പരിശോധനയും കഴിഞ്ഞു. ഞാൻ തൂക്ക് ചാരി വെച്ച് പൈപ്പ് പുകയ്ക്കാൻ തീപ്പെട്ടിയെടുത്തതും ആ പഞ്ചാബികൾ എൻ്റെ മേൽ പിടുത്തമിട്ടു. ഒരുവൻ എൻ്റെ തോക്ക് തന്നെ കൈക്കലാക്കി, മറ്റവൻ പിച്ചാത്തിയൂരി. മിണ്ടിയാൽ തട്ടു. ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഷ. എങ്കിലും ഞാൻ അവർക്ക് ബോധ്യമാവും വിധം പരമാവധി പറഞ്ഞു, നിങ്ങൾ വിപ്ലവകാരികളുടെ ചാരന്മാരെങ്കിൽ എന്നെ കൊന്നുകൊള്ളുക, മറ്റെന്തെങ്കിലും ആവശ്യമെങ്കിൽ കൊല്ലും മുമ്പ് അത് പറയുക. നീ പറയുന്ന വിഷയമല്ല ഇതിൽ, ഒന്നാമൻ പറഞ്ഞു. സമ്പത്തിനു വേണ്ടി നിന്റെ രാജിക്കാർ ഇവിടെയെത്തി. ഇവിടെ ഇതാ നിനക്ക് സമ്പന്നനാകാൻ ഒരവസരം വന്നിരിക്കുന്നു. ഞങ്ങൾ കൃപാണിൽ തൊട്ട് മൂന്ന് സത്യം ചെയ്യും. ഒരു നിധിയുണ്ട്, നിനക്ക് നാലിലൊന്ന്. ഏ, എവിടെയാണത്? പറയാം. ആദ്യം കുരിശിൻ്റെ നാമത്തിൽ നീ സത്യം ചെയ്യണം, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ല എന്ന്. നിങ്ങൾ ശത്രുപക്ഷത്തല്ല എങ്കിൽ മാത്രം ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു. എങ്കിൽ നാലിലൊന്ന് നിനക്ക്. അപ്പോ നാലാമൻ? പറയാം. ഇംഗ്ലീഷുകാരനെ പഞ്ചാബിക്കും ഇംഗ്ലീഷുകാരന് മറിച്ചും വിശ്വാസമാണ്. ഉത്തരപ്രവിശ്യയിലെ ഒരു രാജാവിൻ്റെ വകയാണ് നിധി. അദ്ദേഹം കണക്കില്ലാതെ വാരിക്കൂട്ടി, ചിലവാക്കിയത് വളരെ തുച്ഛവും. ബ്രിട്ടീഷുകാരോടും വിപ്ലവകാരികളോടും കൂറു പുലർത്തിക്കൊണ്ട് അങ്ങനെ കൊട്ടാരം സുരക്ഷിതമായി. എങ്കിലും ഒരു പെട്ടി അമൂല്യരത്നങ്ങൾ ആഗ്രാകോട്ടയിൽ സൂക്ഷിക്കാൻ ഒരു വൃത്തിനെ ഏർപ്പാടാക്കി വിട്ടിരിക്കുകയാണ്. അവൻ്റെ വേഷം വ്യാപാരിയുടേത്. യുദ്ധം എങ്ങനെ പര്യവസാനിച്ചാലും രാജാവിന് മുതൽ നഷ്ടപ്പെടില്ല. അജ്മത്ത് എന്ന കള്ളപ്പേരിൽ വ്യാപാരി ആഗ്രയിലെത്തിക്കഴിഞ്ഞു. കൂടെയുള്ള അക്ബർ എന്ന സഹചാരി എൻ്റെ ബന്ധുവാണ്. വ്യാപാരിയെ രഹസ്യമായി കോട്ടയിൽ പ്രവേശിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അക്ബർ. നമ്മൾ നിൽക്കുന്ന ഗേറ്റാണത്. ഉടനെ അവർ വരും. അജ്മത്തെന്ന വ്യാപാരിയെ ഇനി ആരും കാണില്ല. നിധി നമ്മൾ നാലുപേരും വീതിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? സ്മോൾ നിധിയുടെ കഥ തുടർന്നു. നിധിയെന്ന് കേട്ടപ്പോൾ അജ്മത്തെന്ന വ്യാപാരിയുടെ ജീവൻ്റെ വില ഞാൻ നിസ്സാരമാക്കി. എൻ്റെ നാട്ടുകാർ എഴുതിത്തള്ളിയ ഞാൻ ഏറ്റവും സമ്പന്നനായ ഒരുവനായി അവർക്കിടയിലേക്ക് ചെല്ലുന്ന ആ അനുഭവം ഭാവന ചെയ്തു. ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. കോട്ടയിലെ കമാൻഡറുടെ കണ്ണിൽപ്പെട്ടാൽ അജ്മത്തിനെ അയാൾ കൊല്ലും. ആ നിധി ഗവൺമെൻറ്റിലേക്ക് പോകും. അതുണ്ടാകാൻ പാടില്ല. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നാല് ധനവാന്മാരാകാം, അബ്ദുള്ള ഖാൻ പറഞ്ഞു. എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഞാൻ പറഞ്ഞതും അവരെൻ്റെ തോക്ക് തിരികെ തന്നു. നമുക്ക് കാത്തിരിക്കാം. മഴ ചാറുന്നുണ്ട്. മേഘങ്ങൾക്ക് കനം വെച്ചു. മരണത്തിൻ്റെ രത്നപേടകം ചുമന്നെത്തുന്ന അജ്മത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. കിടങ്ങിനപ്പുറം വെളിച്ചം തെളിഞ്ഞു. ഇടയ്ക്ക് മങ്ങി, പിന്നെ തെളിഞ്ഞു. അവർ വരുന്നുണ്ട്. ചോദ്യം ചെയ്യൽ മുറ പോലെ വേണം, അബ്ദുള്ള പറഞ്ഞു. അവർക്കൊരു സംശയവും പാടില്ല. കടത്തിവിട്ടാൽ പിന്നെ എല്ലാം ഞങ്ങൾ നോക്കും. നിങ്ങൾ കാവൽ നിന്നാൽ മതി. ആരാണ്? ഞാൻ തന്നെയാണത് ചോദിച്ചത്. കമ്പനി പട്ടാളത്തിന് വേണ്ടപ്പെട്ടവരാണ്. അകമ്പടിക്കാരനായ തടിമാടൻ പഞ്ചാബി, അക്ബർ പറഞ്ഞു. പൊക്കം കുറഞ്ഞ മുത്തുത്തലപ്പാവ് ചൂടിയ മറ്റേയാൾ കട്ടിഷോളിൽ പൊതിഞ്ഞ കനമുള്ളൊരു വസ്തു ഒതുക്കി പിടിച്ചിട്ടുണ്ട്. കക്ഷിയുടെ വിറയലും ഭാവവും കണ്ടപ്പോൾ തന്നെ കൊല്ലുന്നത് കഷ്ടം തന്നെയെന്ന് എനിക്ക് തോന്നി. അജ്മത്തെന്ന ഭാഗ്യം കെട്ട വ്യാപാരിയാണ്. രക്ഷിക്കണം. കമ്പനിയുടെ ഇഷ്ടക്കാരനായിപ്പോയി, ലഹളക്കാരുടെ നോട്ടപ്പുള്ളിയുമായി. എന്താണ് ആ പൊതിഞ്ഞു കെട്ടിയത്? അതൊരു പെട്ടിയാണ്, കുറേ കടലാസ് രേഖകൾ, എന്നാൽ വിലപ്പെട്ടതും. രക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്കും മേലുദ്യോഗസ്ഥനും കനത്ത പ്രതിഫലം തരാം. ഇയാളെ സങ്കേതത്തിലെത്തിക്കൂ. സിക്കുഭടന്മാരെത്തി. ഇരുണ്ട കവാടത്തിലേക്ക് അവർ മറഞ്ഞു. മരണത്തിലേക്കുള്ള ഒരുവൻ്റെ ചുവടുവെപ്പിൻ്റെ സ്വരം ഞാനറിഞ്ഞു. സിക്കുകാരൻ്റെ കത്തി മിന്നുന്നതും കണ്ടു. അവൻ എൻ്റെ അരികിലേക്ക് പ്രാണരക്ഷാർത്ഥം പാഞ്ഞെത്തി. ഞാൻ ഒഴിഞ്ഞാൽ ഒരുപക്ഷെ അവന് രക്ഷപ്പെടാം. പക്ഷേ നിധി, ഞാൻ അവൻ്റെ കാൽക്കീഴിലേക്ക് തോക്ക് ചൂണ്ടി. അയാൾ വീണുരുണ്ടതും സിക്കുകാരൻ്റെ കത്തി രണ്ട് മൂന്ന് തവണ ഉയർന്നു താഴ്ന്നു. പിന്നെ ചലനമില്ല. ഞാൻ സത്യം പാലിച്ചു. നന്മയാകാം, തിന്മയാകാം. കഥ കേട്ടിരുന്നവർക്ക് കഥ പറഞ്ഞവനോട് അനുകമ്പ തോന്നിയില്ല. എല്ലാവരുടെയും മുഖത്ത് കഠിനമായ വെറുപ്പ് മാത്രം. സ്മോൾ പറഞ്ഞു, നീചമായ പ്രവൃത്തി അല്ലേ? ഞാനല്ലാതെ മറ്റൊരാളായിരുന്നെങ്കിലും. നിധി കിട്ടുമെന്നത് വിടൂ.
അവർക്ക് കൂട്ടുനിന്നില്ല എങ്കിൽ മരണം ഉറപ്പ് തന്നെ. അജ്മത് പുറത്ത് ചാടിയിരുന്നുവെങ്കിലും ഞാൻ കോർട്ട് മാർഷൽ ചെയ്യപ്പെടും. ഞങ്ങൾ മൂന്ന് പേർ കനമുള്ള ആ കുറിയ മനുഷ്യനെ അകത്തേക്കെടുത്തു. മുഹമ്മദ് സിംഗ് കാവൽ നിന്നു. ശവം മറവ് ചെയ്യേണ്ട സ്ഥലം കണ്ടുപിടിച്ചു. ജീർണിച്ച ഒരിടനാഴി വഴി അവനെ തൂക്കി ഞങ്ങൾ നടന്നു. ഇടിഞ്ഞു താണൊരു ഭാഗത്ത് ആ ശരീരം നിക്ഷേപിച്ച് കല്ലും കട്ടയും കൊണ്ട് മൂടി നിരപ്പാക്കി. അജ്മത് വീണിടത്ത് തന്നെ ആ പെട്ടി കിടന്നിരുന്നു. നിങ്ങളുടെ കൈവശമുള്ള അതേ പെട്ടി. താക്കോൽ അതിൽ തന്നെ തൂക്കിയിട്ടിരുന്നു. ഞങ്ങളത് തുറന്നു. അത്ഭുതപ്പെട്ടുപോയി. രക്തങ്ങളിൽ നിന്നും 1000 നിറങ്ങളിലുള്ള രശ്മികൾ, 140 വജ്രകല്ലുകൾ, 98 മരതകങ്ങൾ, മാണിക്യങ്ങൾ, പവിഴം, ഇന്ദ്രനീലം, പത്മരാഗം, പലതിൻ്റെയും പേര് അജ്ഞാതമാണ്. മുത്തുകളിൽ 12 ഷോൾട്ടോയുടെ വീട്ടിൽ നിന്നും പെട്ടിയെടുക്കവേ അതിനുള്ളിൽ കണ്ടില്ല. മുഹമ്മദ് സിംഗിനെ കാണിക്കാനായി ഞങ്ങൾ പെട്ടിയുമായി ചെന്നു. പിന്നെ പ്രതിജ്ഞയും ചെയ്തു. ഞങ്ങൾ നാൽവരും എക്കാലവും ആ രഹസ്യം സൂക്ഷിക്കും. തൽക്കാലം നിധി ഒരിടത്തൊളിപ്പിക്കും. പിന്നെ ഒരുപോലെ വീതിക്കും.